ഹലോ ഫ്രണ്ട്സ്, ഇത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് വലിയൊരു സോറി പറയുന്നു. മാത്രമല്ല ഇത്രയും നാൾ വെയിറ്റ് ചെയ്തവർക്ക് വലിയൊരു താങ്ക്സും പറയുകയാണ്. പരീക്ഷ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഒട്ടും സമയം കിട്ടാതെ ഇരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിനിമയല്ല, ഒരു മാജിക്കാണ്. 2012 റിലീസായ ഒരു മാജിക്. ആ മാജിക്കിന്റെ പേര് ദി അവഞ്ചേഴ്സ് എന്നാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭൂമിയെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി ചിത്തോറി എന്ന് പറയുന്ന സൈന്യത്തെ നയിച്ച് ഒരുത്തൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ പുതിയൊരു ആയുധമുണ്ട്. ആ ആയുധം കൊടുത്തവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടെസ്രാക്ട് ക്യൂബ് കൈക്കലാക്കുക എന്നതാണ്. ടെസ്രാക്ട് ക്യൂബ് കൈക്കലാക്കിയാൽ അവന് പ്രപഞ്ചം തന്നെ സ്വന്തമാണ്. ഭൂമിയെ കീഴടക്കാൻ ചിത്തോറി ആർമിയുമായി വരുന്നതാരാണെന്നോ അവനെ ഇതിനുവേണ്ടി അയച്ചതാരാണെന്നോ ഇപ്പൊ പറയുന്നില്ല. അത് നമ്മൾക്ക് വീഡിയോ പോകുന്തോറും മനസ്സിലാവും. അപ്പോ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടെസ്രാക്ട് ഇപ്പൊ എവിടെയാണ്? ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ മൂവിയുടെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു, പ്ലെയിനിൽ നിന്ന് ടെസ്രാക്ട് താഴേക്ക് വീഴുകയാണ്. പിന്നീട് അതിനെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ടോണി സ്റ്റാർക്കിന്റെ പിതാവായിട്ടുള്ള ഹോവർഡ് സ്റ്റാർക്ക് ആ ടെസ്രാക്ട് ക്യൂബ് കണ്ടെത്തുന്നു. പിന്നീട് ആ ടെസ്രാക്ട് ക്യൂബ് ഷീൽഡ് ഏജൻസിയുടെ കയ്യിലായിരുന്നു, അതായത് ഷീൽഡ് ഏജൻസിയുടെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള നിക് ഫ്യൂറിയുടെ കയ്യിൽ. തോർ മൂവിയുടെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു, നിക് ഫ്യൂറി ഡോക്ടർ സെൽവിഗിന്റെ അടുത്തേക്ക് ഈ ടെസ്രാക്ട് ക്യൂബ് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഡോക്ടർ സെൽവിഗിനോട് ഈ ടെസ്രാക്ട് ക്യൂബിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ ടെസ്രാക്ട് ക്യൂബ് ഷീൽഡ് ഏജൻസിയുടെ കയ്യിലാണുള്ളത്, അതിൽ ഡോക്ടർ എറിക് സെൽവിഗ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെസ്രാക്ട് ക്യൂബിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടെസ്രാക്ട് ക്യൂബ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതായത് ടെസ്രാക്ടിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ എറിക് സെൽവിഗിന് മനസ്സിലാവുന്നു. അദ്ദേഹം ഈ കാര്യം നിക് ഫ്യൂറിയെ അറിയിക്കുന്നു. ഫ്യൂറി ഉടനെ തന്നെ ഒരു ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് വരുന്നു. ആ കേന്ദ്രത്തിൽ ഏജന്റ് ഫീൽ കോൾസൺ, ഏജന്റ് മരിയ ഹിൽ, മാത്രമല്ല ഏജന്റ് ക്ലിൻ ബാർട്ടൺ, ഇവർ മൂന്ന് പേരും ഉണ്ടായിരുന്നു. മാത്രമല്ല എറിക് സെൽവിഗ് ആയിരുന്നു അവിടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നിക് ഫ്യൂറി അങ്ങോട്ട് വന്ന ഉടനെ ഡോക്ടർ സെൽവിഗിനോട് ചോദിക്കുന്നു, ഡോക്ടർ എന്താണ് സംഭവിച്ചത്? എന്താണ് നിങ്ങൾ പെട്ടെന്ന് വിളിപ്പിച്ചത്? കാര്യം പറയൂ. ഡോക്ടർ സെൽവിഗ് പറയുന്നു, കുറെ നാൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നലെ മുതൽ എന്താണെന്ന് അറിയില്ല, ഒരുപാട് അധികം അളവിൽ ഗാമ റേസ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടെസ്രാക്ട് ക്യൂബ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോ ഏജന്റ് ബാർട്ടൺ നിക് ഫ്യൂറിയോട് പറയുന്നു, സർ ടെസ്രാക്ടിന് രണ്ടറ്റങ്ങൾ ഉണ്ടെന്നല്ലേ പറയാറ്? അതായത് പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്തേക്ക് പോവാൻ ടെസ്രാക്ട് വെച്ച് പറ്റും എന്നല്ലേ പറയാറ്? അപ്പോ ഒരുപക്ഷെ ഇത് നമ്മളുടെ പ്രശ്നമല്ലെങ്കിലോ? വേറെ എവിടെ നിന്നെങ്കിലും ടെസ്രാക്ടിന്റെ മറ്റേ അറ്റത്ത് നിന്ന് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതായിക്കൂടെ? നിക് ഫ്യൂറി അപ്പോഴാണ് ആ കാര്യം ചിന്തിക്കുന്നത് തന്നെ. പെട്ടെന്ന് ടെസ്രാക്ട് ക്യൂബിൽ വീണ്ടും പൊട്ടലുകളും ചീറ്റലുകളും കൂടി വന്നു. അവരുടെ ആ കേന്ദ്രമാകെ കുലുങ്ങി വിറയ്ക്കാൻ തുടങ്ങി. എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ പരസ്പരം നോക്കി. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ടെസ്രാക്ടിൽ നിന്ന് ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു പോർട്ടൽ ഓപ്പണായി വന്നു. അത് ശാന്തമായി കഴിഞ്ഞപ്പോ അവിടെ ഒരാളുടെ നിഴൽ അവർ കണ്ടു. ആരാണത്? അത് മറ്റാരുമായിരുന്നില്ല, ദ ഗോഡ് ഓഫ് മിസ്ചീഫ്, തന്ത്രശാലി, മാന്ത്രികൻ ലോക്കി. ലോക്കിയുടെ കയ്യിൽ പുതിയൊരു ആയുധം ഉണ്ടായിരുന്നു. അതിനെ ചെങ്കോൽ അല്ലെങ്കിൽ സെപ്റ്റർ എന്നൊക്കെ വിളിക്കാം. പെട്ടെന്നുള്ള ലോക്കിയുടെ വരവ് കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോയി. നിക് ഫ്യൂറി ലോക്കിയോട് പറയുന്നു, ഹേ മിസ്റ്റർ, നിങ്ങൾ ആരായാലും ശരി, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം താഴെ വയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ ലോക്കിക്ക് ആ സമയത്ത് മര്യാദയുടെ ഭാഷ വശമില്ലായിരുന്നു. ലോക്കി അവരെ സെപ്റ്റർ ഉപയോഗിച്ച് ആക്രമിച്ചു. അവർ തോക്കുപയോഗിച്ച് ലോക്കിയെ വീഴ്ത്താൻ നോക്കിയെങ്കിലും വെടിയുണ്ടകൾക്ക് ലോക്കിയുടെ മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ലോക്കി വരുന്നത് അസ്ഗാഡിൽ നിന്നാണ്. ഏജന്റ് ബാർട്ടനുമായി ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിന്നെ എനിക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞ് ലോക്കി അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. കയ്യിലുള്ള പുതിയ സെപ്റ്റർ ഉപയോഗിച്ചാണ് ലോക്കി ആളുകളുടെ മനസ്സ് മയക്കുന്നത്. ഡോക്ടർ സെൽവിഗിനെയും ലോക്കി ഇതുപോലെ തന്നെ മൈൻഡ് കൺട്രോൾ ചെയ്തു. ഇതാരായാലും ഇവന്റെ ലക്ഷ്യം ടെസ്രാക്ട് ക്യൂബ് തന്നെയാണെന്ന് നിക് ഫ്യൂറിക്ക് മനസ്സിലായി.
ഫ്യൂറി ടെസ്റാക്റ്റുമായി മുങ്ങാൻ നോക്കുന്നതിന്റെ ഇടയ്ക്ക് ലോക്കി അയാളെ തടഞ്ഞു. ഹേ മനുഷ്യ, ഒന്ന് നിൽക്കൂ. എന്റെ പേര് ലോക്കി എന്നാണ്. അസ്ഗാർഡ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾ മനുഷ്യരെല്ലാവരും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തെറ്റായ ധാരണയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല. ഭൂമിയുടെ പുതിയ രാജാവായി നിങ്ങളെയെല്ലാം ഭരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ദൈവങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ മനുഷ്യർ വെറും ഉറുമ്പുകൾ പോലെയാണ്. വെറുതെ എന്നെ എതിർക്കാൻ നിൽക്കാതെ ആ ടെസ്റാക്ട് മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തരണം. പക്ഷേ ലോക്കി എന്തൊക്കെ പറഞ്ഞിട്ടും നിക് ഫ്യൂറി അത് കൊടുക്കാൻ തയ്യാറായില്ല. കാരണം ടെസ്റാക്ട് ക്യൂബ് തെറ്റായ കൈകളിലെത്തിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിക് ഫ്യൂറിക്ക് അറിയാമായിരുന്നു. ഏജന്റ് ബാർട്ടൺ ലോക്കിയോട് പറയുന്നു, സർ, ടെസ്റാക്റ്റിന്റെ പവർ കാരണം ഈ പ്രദേശം മുഴുവൻ തകർന്നടിയാൻ പോവുകയാണ്. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ടെസ്റാക്റ്റുമായി രക്ഷപ്പെടണം. ലോക്കി സമ്മതം മൂളിയുടനെ ഏജന്റ് ബാർട്ടൺ നിക് ഫ്യൂറിയെ വെടിവെച്ച് താഴെയിടുന്നു. അങ്ങനെ ടെസ്റാക്ട് ക്യൂബ് കൈക്കലാക്കി ലോക്കിയും ഏജന്റ് ബാർട്ടനും എറിക് സെൽവിയും കൂടി അവിടെ നിന്ന് പോകുന്നു. ഏജന്റ് ഹിൽ അവരെ തടയാനായി ഒരുപാട് ശ്രമിച്ചെങ്കിലും അത് നടക്കുന്നില്ല. കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്ഥലം മുഴുവൻ ഞെരിഞ്ഞമരാൻ പോവുകയായിരുന്നു ടെസ്റാക്ട് ക്യൂബിന്റെ പവർ കാരണം. നിക് ഫ്യൂറി പെട്ടെന്ന് തന്നെ പുറത്തു കടക്കുന്നു. എന്നിട്ട് ഒരു ഹെലികോപ്റ്ററിൽ കയറി പറന്നുയരുന്നു. പെട്ടെന്ന് അത് സംഭവിച്ചു. ടെസ്റാക്റ്റിന്റെ പവർ കാരണം ആ പ്രദേശം മുഴുവനായി ഞെരിഞ്ഞമർന്നു. താഴേക്ക് നോക്കിയ നിക് ഫ്യൂറിയും ഫീൽ കോൾസിനും ഞെട്ടിപ്പോയി. കാരണം അവർ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ഒരുപാട് അധികമായിരുന്നു ടെസ്റാക്റ്റിന്റെ പവർ. നിക് ഫ്യൂറി ഹെലികോപ്റ്ററിൽ പോയി ലോക്കിയെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ലോക്കി അവന്റെ സെപ്റ്റർ ഉപയോഗിച്ച് നിഷ്പ്രയാസം ഹെലികോപ്റ്റർ തകർത്ത് താഴെയിട്ടു. ലോക്കി ടെസറാക്റ്റും ഏജന്റ് ബാർട്ടനെയും കൈക്കലാക്കി ദൂരേക്ക് മറയുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നിക് ഫ്യൂറിക്കും ടീമിനും സാധിച്ചുള്ളൂ. ഏജന്റ് ഫീൽ കോൾസൺ പേടിയോടെ നിക് ഫ്യൂറിയോട് ചോദിക്കുന്നു, സർ, നമ്മളിനി എന്ത് ചെയ്യും? നിക് ഫ്യൂറി പറയുന്നു, കോൾസൺ, നമ്മളൊരു യുദ്ധത്തിലാണ്. ഇനി നമ്മൾക്ക് മുന്നിൽ അവശേഷിക്കുന്നത് ഒരു വഴി മാത്രമാണ്. നമ്മൾക്കവരെ വിളിക്കേണ്ടി വരും. എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ നിക് ഫ്യൂറി ദൂരേക്ക് നോക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് തുടങ്ങി വെച്ച് പിന്നെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയ ഒരു പ്ലാൻ. അതല്ലാതെ ഇനി ഒരു വഴിയില്ല. ആ പ്ലാനിന്റെ പേരായിരുന്നു ദി അവഞ്ചേഴ്സ്. അടുത്ത സീനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നത്താഷയെ, അല്ലെങ്കിൽ ബ്ലാക്ക് വിഡോയെയാണ്. ഷീൽഡിന് വേണ്ടിയുള്ള ഏതോ ഒരു രഹസ്യ അന്വേഷണത്തിന്റെ ഇടയ്ക്ക് അവളെ ആരൊക്കെയോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല, അവർ അവളെ ഭീഷണിപ്പെടുത്തി പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു ഫോൺ റിംഗ് ചെയ്യുന്നു. ഫോൺ വിളിച്ചത് ഫീൽ കോൾസനായിരുന്നു. നത്താഷയെ കൊല്ലാൻ വേണ്ടി കെട്ടിയിട്ടിരുന്നവരാണ് ഫോൺ എടുത്തത്. നത്താഷയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് എന്ന് ഫീൽ കോൾസൺ പറയുന്നു. നിന്റെ അവസാനത്തെ കോൾ ആയിരിക്കും മോളെ ഇത് എന്ന് പറഞ്ഞിട്ട് ഫോൺ അവർ നത്താഷയ്ക്ക് കൊടുക്കുന്നു. ഫീൽ കോൾസൺ നത്താഷയോട് പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ടായി, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നു. എനിക്കിപ്പോ വരാൻ പറ്റില്ല, ഞാനിവിടെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നത്താഷ പറയുന്നു. പക്ഷേ ഏജന്റ് ബാർട്ടനെയും കൊണ്ടാണ് ഒരാൾ പോയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നത്താഷയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല. കാരണം ഏജന്റ് ബാർട്ടനും നത്താഷയും വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ബ്ലാക്ക് വിഡോയുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അയൺമാൻ 2-ൽ കണ്ടതാണ്. നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അതുപോലെ ഒരു അടിപൊളി ഫൈറ്റാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. തന്നെ പിടിച്ച് കെട്ടിയിട്ടവരുടെ ഊപ്പാട് വരുത്തിയിട്ടാണ് ബ്ലാക്ക് വിഡോ അവിടെ നിന്ന് പോകുന്നത്.
ഫീൽ കോൾസനും നതാഷയും കൂടി കണ്ടുമുട്ടുന്നു. ഫീൽ കോൾസൺ നതാഷയോട് പറയുന്നു, അവഞ്ചേഴ്സ് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ഞാൻ പോകുന്നത് സ്റ്റാർക്കിന്റെ അടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന് നതാഷ ചോദിക്കുന്നു. ഫീൽ കോൾസൺ പറയുന്നു, നീ പോകേണ്ടത് ഭീമന്റെ അടുത്തേക്കാണ്, യെസ് ഹൾക്കിന്റെ അടുത്തേക്ക്. ഡോക്ടർ ബ്രൂസ് ബാനർ ഡൽഹിയിലുള്ള ഒരു കോളനിയിൽ പാവപ്പെട്ട ആളുകളെ ചികിത്സിച്ച് കഴിഞ്ഞു പോരുകയാണ്. പെട്ടെന്നൊരു പെൺകുട്ടി അങ്ങോട്ട് ഓടിക്കറച്ച് വരുന്നു. എന്നിട്ട് പറയുന്നു, ഡോക്ടർ പ്ലീസ് പെട്ടെന്ന് വരണം, എന്റെ അച്ഛൻ മരിക്കാറായെന്ന് തോന്നുന്നത്, പെട്ടെന്ന് വന്നില്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു പോകും സാർ, പ്ലീസ്. ഇത് പറഞ്ഞ ആ പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് തിരിച്ചോടുന്നു. താൻ വൈകിയത് കൊണ്ട് ഒരു ജീവൻ പോവണ്ട എന്ന് കരുതി ബ്രൂസ് ബാനറും അവളുടെ പിന്നാലെ തന്നെ ഓടുന്നു. പക്ഷേ ഡോക്ടർ ബ്രൂസ് ബാനറിന്റെ മുന്നിൽ നിന്ന് ആ പെൺകുട്ടി ഓടി മറയുന്നു. ബ്രൂസിന് മനസ്സിലായി എന്തോ പന്തികേടുണ്ടല്ലോ. പെട്ടെന്ന് നതാഷ അങ്ങോട്ട് കടന്നു വരുന്നു. ഡോക്ടർ ബ്രൂസ് ബാനറിന് കാര്യം ഏകദേശം മനസ്സിലായി. അദ്ദേഹം പറയുന്നു, കൊള്ളാം, അങ്ങനെ അവസാനം നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചല്ലേ, പുറത്തു മുഴുവൻ പട്ടാളക്കാരായിരിക്കും, എന്നെ കൊല്ലാനാണല്ലേ നിങ്ങൾ വന്നത്. എന്തായാലും ആ ചെറിയ പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ചു. നതാഷ പറയുന്നു, ഡോക്ടർ ബ്രൂസ് ബാനർ, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത്, ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ വളരെയധികം അത്യാവശ്യമാണ്. ടെസ്രാ ക്യൂബ് തെറ്റായ കൈകളിലെത്തിയിരിക്കുകയാണ്. ഗാമറൈസ് ഉപയോഗിച്ച് ടെസ്രാ ക്യൂബിനെ കണ്ടെത്താൻ സാധിക്കൂ. ഗാമറൈസിനെ പറ്റി താങ്കളെക്കാൾ അധികമായിട്ട് ആർക്കാണ് അറിയുക, അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങളുടെ കൂടെ വരണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് താങ്കളെ കൊണ്ടുപോകേണ്ടി വരും. ബ്രൂസ് പറയുന്നു, ഞാൻ വരാം, പക്ഷേ എന്റെ ഉള്ളിലുള്ളവൻ സമ്മതിച്ചില്ലെങ്കിലോ. സത്യം പറ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരു കൂട്ടിലടക്കാനല്ലേ നിങ്ങളുടെ പ്ലാൻ. ഡോക്ടർ ബ്രൂസ് ഒന്ന് ദേഷ്യപ്പെട്ടപ്പോഴേക്കും നതാഷ ഞെട്ടി വിറച്ചുപോയി. കാരണം അദ്ദേഹത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് നതാഷയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ ബ്രൂസ് ബാനർ സ്വയം കൺട്രോൾ ചെയ്യാനൊക്കെ ഏകദേശം പഠിച്ചിരുന്നു. അങ്ങനെ അവസാനം ബ്രൂസ് ബാനർ നതാഷയുടെ കൂടെ ചെല്ലാൻ ഓക്കെ പറയുന്നു. ഈ സമയത്ത് നിക് ഫ്യൂറി തന്റെ മേലധികാരികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഈ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന പ്ലാനിനോട് അത്രയധികം ഇഷ്ടമുണ്ടായിരുന്നില്ല. അവഞ്ചേഴ്സ് എന്ന പ്ലാൻ ആവശ്യമാണോ എന്ന് നിക് ഫ്യൂറിയോട് അവർ ചോദിക്കുന്നു. അപ്പോൾ നിക് ഫ്യൂറി പറയുന്നു, ശത്രുക്കൾ സജ്ജരാണ്, അവർ ഏത് നിമിഷവും ആക്രമിക്കാം, അതുകൊണ്ട് നമ്മളും തയ്യാറായിരിക്കണം. നടന്നതെല്ലാം നേരിട്ട് കണ്ടത് ഞാൻ മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭൂമിയെ രക്ഷിക്കാൻ ഇനി വേറെ ആർക്കും കഴിയില്ല, അതിനുവേണ്ടി നമ്മൾക്ക് പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു ടീം ആവശ്യമാണ്. ഈ സമയത്ത് സ്റ്റീവ് റോജേഴ്സ് പുതിയ ലോകത്തേക്ക് വന്നതിന്റെ ദേഷ്യം തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് സ്റ്റീവിന് ഇത്ര ദേഷ്യം? കാരണം സ്റ്റീവിന് ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അദ്ദേഹം ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു കഴിഞ്ഞ കാലം. ആ കഴിഞ്ഞ കാലത്തിൽ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ക്യാപ്റ്റൻ എന്നായിരുന്നു, ക്യാപ്റ്റൻ അമേരിക്ക. Guy's still alive.
നിക് ഫ്യൂറി അങ്ങോട്ട് കടന്നു വരുന്നു. എന്നിട്ട് ക്യാപ്റ്റനോട് ചോദിക്കുന്നു, എന്താ ക്യാപ്റ്റൻ ഉറക്കമൊന്നുമില്ലേ? എപ്പോഴും ഇത് തന്നെയാണോ പണി? ക്യാപ്റ്റൻ പറയുന്നു, 70 വർഷം ഉറങ്ങിയില്ലേ, ഇനി എന്തിനാണ് ഉറങ്ങുന്നത്? ഇനി ഉണർന്നിരിക്കാം. സത്യത്തിൽ നിങ്ങൾ എന്തിനാണ് എന്നെ പുതിയ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടത്? നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നു, ഈ പുതിയ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ താങ്കളെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാപ്റ്റനെ ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നിട്ട് ടെസറാക്ട് മോഷണം പോയ കാര്യങ്ങളും ഭൂമിയുടെ ശത്രുക്കളുടെ കാര്യങ്ങളും ഒക്കെ നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നു. ടെസറാക്ട് ക്യൂബ് കണ്ടപ്പോ ക്യാപ്റ്റന് പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വന്നു. റെഡ് സ്കള്ളും അയാളുടെ ആളുകളും ഈ ടെസറാക്ട് ക്യൂബ് ഉപയോഗിച്ചാണ് അവരുടെ ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത്. ലോകത്തിന് ഊർജം വളരെ അത്യാവശ്യമാണ് ക്യാപ്റ്റൻ. ടെസറാക്ട് ഉപയോഗിച്ച് ലോകത്തിന് മുഴുവൻ ഒരിക്കലും നിൽക്കാത്ത ഇലക്ട്രിസിറ്റി കൊടുക്കുക, ഊർജം കൊടുക്കുക എന്നതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നു. ടെസറാക്റ്റിനെ പറ്റി കൂടുതലായി എന്തെങ്കിലും അറിയാമോ എന്ന് ക്യാപ്റ്റനോട് നിക് ഫ്യൂറി ചോദിക്കുന്നു. അപ്പോ ക്യാപ്റ്റൻ പറയുന്നു, എനിക്കറിയാം ഒരു കാര്യം മാത്രം, നിങ്ങൾ ആ സാധനം കടലിന്റെ അടിയിൽ നിന്ന് എടുക്കാനേ പാടില്ലായിരുന്നു. രണ്ടുപേര് എത്തിക്കഴിഞ്ഞു. ഇനി ഒരാൾ വരാനുണ്ട് മോനെ, അതാണ് ഒരു 1.5 വരവ്, മരണ മാസ വരവ്, അണ്ണയാര് ടോണി സ്റ്റാർക്ക്. സ്റ്റാർക്ക് തന്റെ പുതിയ സ്റ്റാർക്ക് ടവർ പണി കഴിപ്പിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. സ്റ്റാർക്ക് ടവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലീൻ എനർജിയുടെ സോഴ്സ് ആയിരുന്നു സ്റ്റാർക്ക് ടവർ. അതായത് ഒരുപാട് എനർജി ആ സ്റ്റാർക്ക് ടവറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സ്റ്റാർക്ക് ടവറിൽ ടോണി സ്റ്റാർക്കിന് അകത്ത് പെപ്പർ ബോട്ട്സും ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പൊ നല്ലൊരു ലവ് റിലേഷൻഷിപ്പിലാണ്. ഈ ടവറിന് സ്റ്റാർക്ക് ടവർ എന്ന് പേരിട്ടു. നമ്മളുടെ അടുത്ത ടവറിന് പെപ്പർ ടവർ എന്നാണ് പേര്. അത് കഴിഞ്ഞ് നമ്മൾക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഒരു ചെറിയ ടവറും കൂടി വേണം. ഇങ്ങനെ അവർ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഏജന്റ് ഫീൽ കോൾസൺ കടന്നു വരുന്നത്. ടോണി സ്റ്റാർക്ക് ഫീൽ കോൾസനോട് പറയുന്നു, താൻ വന്ന സമയം ശരിയല്ല, ഞങ്ങളിപ്പോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്, ഫീൽ കോൾസൺ ഇപ്പൊ പോ, എന്നിട്ട് നാളോ. ഫീൽ കോൾസൺ പറയുന്നു, മിസ്റ്റർ സ്റ്റാർക്ക്, ഞാൻ വന്നത് അവെഞ്ചേഴ്സിനെ പറ്റി പറയാനാണ്, ആ പ്ലാനിനെ പറ്റി പറയാനാണ്. അപ്പോൾ ടോണി സ്റ്റാർക്ക് പറയുന്നു, ഓ അവെഞ്ചേഴ്സ്, ഞാൻ ഓർക്കുന്നു, അവെഞ്ചേഴ്സ് ഇനീഷ്യേറ്റീവ്. അന്ന് നിക് ഫ്യൂറി എന്റെ അടുത്ത് വന്നിരുന്നു ഒരുപാട് വട്ടം, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷേ എന്റെ സ്വഭാവം പോരാ, ഞാൻ പോരാ, ഞാൻ കുടിച്ച് കൂത്താടി നടക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ പുറത്താക്കിയതല്ലേ. ഇപ്പൊ എന്താ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നത്? എനിക്ക് പക്വതയില്ല, ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എല്ലാം മറന്നുപോയോ? ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഫീൽ കോൾസൺ സംസാരിക്കാൻ വന്ന വിഷയം അല്പം സീരിയസ് ആണെന്ന് പെപ്പർ ബോട്ട്സിന് മനസ്സിലായി. പെപ്പർ ബോട്ട്സ് ടോണി സ്റ്റാർക്കിനോട് ദേഷ്യമൊക്കെ കളഞ്ഞ് അവരെ ഒന്ന് സഹായിച്ചോടെ എന്ന് ചോദിക്കുന്നു. ടോണി സ്റ്റാർക്കിന് വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അത് സമ്മതിക്കുന്നു. പെപ്പർ ബോട്ട്സ് ടോണി സ്റ്റാർക്കിനോട്, നല്ല കുട്ടി, നമ്മൾക്ക് വീണ്ടും ഒരു ദിവസം കാണാം എന്ന് പറഞ്ഞ് ഒരു കിസ്സൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഏജന്റ് ഫീൽ കോൾസൺ കൊണ്ടുവന്ന സ്യൂട്ട് കേസിലെ വിവരങ്ങളൊക്കെ ടോണി സ്റ്റാർക്ക് ജാർവിസിനോട് അനലൈസ് ചെയ്യാൻ പറയുന്നു. അതിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെയും ഹൾക്കിന്റെയും അങ്ങനെ ഒരുപാട് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോണിയുടെ കണ്ണു പതിഞ്ഞത് ഒരേ ഒരു സാധനത്തിലാണ്, ടെസറാക്ട് ക്യൂബിൽ. ഈ സമയത്ത് ഫീൽ കോൾസനും ക്യാപ്റ്റനും കൂടി ഒരു വിമാനത്തിൽ കയറി ഷീൽഡിന്റെ പുതിയ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫീൽ കോൾസനാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒടുക്കത്തെ ഫാനായിരുന്നു. ഫീൽ കോൾസൺ പറയുന്നു, ക്യാപ്റ്റൻ, ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. താങ്കൾ ആ മഞ്ഞിൽ ഉറഞ്ഞു കിടക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് നോക്കി നിന്നിട്ടുണ്ട്. താങ്കളുടെ പഴയ വീരകഥകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളുടെ ഫാനായി മാറിയത്. നിങ്ങളോടൊപ്പം ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് എന്നെ തന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു. ഇതിനിടയ്ക്ക് ബ്രൂസ് ബാനറിനെ പറ്റി ക്യാപ്റ്റൻ കേട്ടിരുന്നു. അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഫീൽ കോൾസൺ പറയുന്നു, ആളൊരു ബുദ്ധിമാനാ, ഒരു ഡോക്ടറാണ്. പക്ഷെ ആൾക്ക് ദേഷ്യം വന്ന പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതാണ് അങ്ങയുടെ ഒരേ ഒരു പ്രശ്നം. പിന്നെ ക്യാപ്റ്റൻ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ താങ്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പഴയതുപോലെയുള്ള ഒരു സ്യൂട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ ചോദിക്കുന്നു, അതൊക്കെ പഴയ കാലത്തെ സ്യൂട്ടല്ലേ? ഫീൽ കോൾസൺ പറയുന്നു, അല്ല ക്യാപ്റ്റൻ, നമ്മൾക്കിപ്പോൾ കുറച്ച് പഴയ കാര്യങ്ങളും അത്യാവശ്യമാണ്. ഈ സമയത്ത് ലോക്കി പറഞ്ഞതുപോലെ ഡോക്ടർ എറിക് സെൽവിക് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ടെസറാക്ട് ഇപ്പൊ അവരുടെ കയ്യിലാണല്ലോ. ലോക്കി ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ നിന്ന് മാഞ്ഞ് പെട്ടെന്ന് ചിത്തോറി ആർമിയുടെ അടുത്തേക്ക് എത്തുന്നു. ചിത്തോറി ആർമിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് മറ്റാരുമല്ല, ലോക്കിയാണ്. അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ടെസറാക്ട് ക്യൂബിനെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കി ചിത്തോറി ആർമിയുടെ തലവനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ലോക്കിയെ ഭൂമി കീഴടക്കാനായി ചിത്തോറി ആർമി സഹായിക്കും. ചിത്തോറി ആർമിയുടെ തലവൻ ലോക്കിയോട് പറയുന്നു, ലോക്കി,
നീ പറഞ്ഞ സമയം കഴിയാറായിരിക്കുന്നു. ഇതുവരെ ഒന്നും തന്നെ സാധിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. നീ പറഞ്ഞ ഉടമ്പടി ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷേ നീ ഉടമ്പടി തെറ്റിച്ചാൽ ശരിയായ വേദന എന്താണെന്ന് നീ അറിയും. നിന്നെ അദ്ദേഹം അറിയിക്കും. ഈ അദ്ദേഹം ആരാണെന്ന് തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കുമെന്ന് ലോക്കി അവർക്ക് വാക്കുകൊടുക്കുന്നു. ഈ സമയത്ത് ഫീൽ കോൾസനും ക്യാപ്റ്റനും കൂടി ഷീൽഡിന്റെ പുതിയ കേന്ദ്രത്തിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് ആദ്യം ക്യാപ്റ്റനും നത്താഷയും തമ്മിൽ പരിചയപ്പെടുന്നു. നത്താഷയോടൊപ്പം ഡോക്ടർ ബ്രൂസ് ബാനറും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാപ്റ്റനും ബ്രൂസ് ബാനറും അവിടെ വെച്ച് പരിചയപ്പെടുന്നു. ഹലോ ക്യാപ്റ്റൻ, ഞാൻ താങ്കളെ പറ്റി ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് ബ്രൂസ് ബാനർ പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, ഞാനും ബ്രൂസിനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്നെ പറ്റി താങ്കൾ എന്താണ് കേട്ടത് എന്ന് ബ്രൂസ് ക്യാപ്റ്റനോട് ചോദിക്കുന്നു. ബ്രൂസ് ഉദ്ദേശിച്ചത് താൻ ദേഷ്യം വന്നാൽ രാക്ഷസനായ ഹൾക്കായി മാറുന്ന കാര്യം ക്യാപ്റ്റൻ അറിയാമോ എന്നാണ്. ബ്രൂസിന്റെ പരിഭ്രമം മനസ്സിലാക്കിയ ക്യാപ്റ്റൻ പറയുന്നു, ഞാൻ താങ്കളെ പറ്റി കേട്ടത് താങ്കൾ നല്ല ബുദ്ധിമാനാണെന്നും ടെസ്രാക്യൂബ് കണ്ടെത്താനായിട്ട് ഗാമറൈസിനെ പറ്റി താങ്കളെക്കാൾ അധികമായി മറ്റാർക്കും അറിയില്ല എന്നുമാണ്. മറ്റൊന്നും തന്നെ പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടന്നിരുന്ന കപ്പൽ പോലെയുള്ള ഒരു സാധനത്തിലാണ് അവരെല്ലാവരും നിന്നിരുന്നത്. പക്ഷെ അവർ വിചാരിച്ചിരുന്നത് പോലെ അതൊരു കപ്പലൊന്നും ആയിരുന്നില്ല. ആകാശത്തിൽ പൊങ്ങി പറക്കുന്ന ഒരു ഹെലി കാരിയറായിരുന്നു അത്. അത് അവരെ എല്ലാവരെയും കൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു. താഴെ നിന്ന് നോക്കുന്നവർക്ക് കാണാനാവാത്ത രീതിയിൽ അദൃശ്യമാവാനുള്ള കഴിവ് ആ ഹെലി കാരിയറിനുണ്ടായിരുന്നു. നിക് ഫ്യൂറി ക്യാപ്റ്റനെ സ്വാഗതം ചെയ്യുന്നു. ക്യാപ്റ്റൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, പണ്ട് യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കാറില്ലേ, അതുപോലെ കുറച്ച് പൈസ എടുത്ത് നിക് ഫ്യൂറിക്ക് കൊടുക്കുന്നു. നിക് ഫ്യൂറി വിചാരിക്കുന്നു, ഈശ്വര, ആരംഭത്തിലെ അപമാനമാണല്ലോ, അതും ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന്. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്, ചളിയൊക്കെ പറയാൻ തുടങ്ങിയ ഈ സിനിമ മൊത്തത്തിൽ കൊളമായി പോകും, സോറി. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻ ഇതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. ഷീൽഡ് ഏജൻസിയിലെ എല്ലാവരും കൂടി സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട CCTV, ലാപ്ടോപ്പ്, ക്യാമറകൾ അങ്ങനെ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ലോക്കിയും ടെസ്രാക്യൂബും എവിടെയാണുള്ളതെന്ന് ഒന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. ബ്രൂസ് ബാനർ ബുദ്ധിമാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബ്രൂസ് ഷീൽഡ് ഏജൻസിയുടെ ആളുകൾക്ക് പണി കുറയ്ക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഗാമറൈസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സ്പെക്ട്രോമീറ്റേഴ്സ് ഉള്ള ലാബുകളിലൊക്കെ ഈ വിവരം അറിയിക്കുക. എന്നിട്ട് ഏത് ലാബിന്റെ പരിസരത്ത് നിന്നാണോ ഏറ്റവും കൂടുതൽ ഗാമറൈസ് കാണപ്പെടുന്നത് അവിടെ പോയി അന്വേഷിക്കുക. ആ പ്ലാൻ നിക് ഫ്യൂറിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ആ പ്ലാൻ ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ ടെസ്രാക്യൂബിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ബ്രൂസ് ബാനറിന് വർക്ക് ചെയ്യാനുള്ള ലാബ് കാണിച്ചു കൊടുക്കാൻ നിക് ഫ്യൂറി നത്താഷയോട് പറയുന്നു. നത്താഷ ബ്രൂസ് ബാനറിനെ ലാബിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ലോക്കി മൈൻഡ് കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുന്ന എറിക് സെൽവിക് പരീക്ഷണത്തിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നു, നമ്മൾക്കിനി ഈ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ടെസ്രാക്യൂബിനെ സ്റ്റെബിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ സംഭവിച്ചതുപോലെ നമ്മൾക്ക് വീണ്ടും ആപത്ത് സംഭവിച്ചേക്കാം. ടെസ്രാക്റ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾക്ക് എറിഡിയം എന്ന് പറയുന്ന ഒരു മൂലകം, ഒരു പദാർത്ഥം ആവശ്യമാണ്. അതുള്ളത് ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള കാവൽക്കാരെയൊക്കെ മറികടന്ന് പാസ്വേഡ് ഓപ്പൺ ചെയ്തിട്ട് വേണം എറിഡിയം കൈക്കലാക്കാൻ. ലോക്കിയും ഏജന്റ് ബാർട്ടനും കൂടി അവിടേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു CCTVയിൽ ലോക്കിയുടെ മുഖം ഡിറ്റക്ട് ആവുന്നു. അത് ഷീൽഡ് ഏജൻസി അറിയുകയും ചെയ്യുന്നു. നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ, ലോക്കി എവിടെയാണുള്ളതെന്ന് ഞങ്ങൾ കണ്ടെത്തി, ഇനിയെല്ലാം ക്യാപ്റ്റന്റെ കയ്യിലാണ്. ക്യാപ്റ്റൻ തന്റെ പുതിയ സ്യൂട്ട് എടുത്തിട്ട് ലോക്കിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യാത്രയായി. ലോക്കിയെ പൂട്ടാൻ ലോക്കിയും ലോക്കിയുടെ കൺട്രോളിലുള്ള ഏജന്റ് ബാർട്ടനും എറിഡിയം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തി അത് കവർന്നെടുക്കാനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു പ്രധാന പദവിയിലിരിക്കുന്ന അധികാരിയുടെ ഐബോൾ ആയിരുന്നു എറിഡിയം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിലേക്കുള്ള പാസ്വേഡ്. ആ സ്ഥലത്ത് നടക്കുന്ന മ്യൂസിക് കോൺസെർട്ടിൽ പങ്കെടുക്കാനായിട്ട് അയാളും വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഐബോൾ എടുക്കുക എന്നതാണ് ലോക്കിയുടെയും ഏജന്റ് ബാർട്ടന്റെയും അടുത്ത പരിപാടി. അതുപയോഗിച്ച് മാത്രമേ എറിഡിയം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കടക്കാനാവൂ.
ലോക്കിയും ഏജന്റ് ബട്ടനും ഐബോർഡിന്റെ കോപ്പി എടുത്ത് ആ പാസ്വേഡ് ഉപയോഗിച്ച് ഇറിഡിയം കൈക്കലാക്കുന്നു. പക്ഷേ താൻ ചെയ്യുന്നത് കണ്ട് ചുറ്റും പേടിച്ച് ചിതറിയോടുന്ന ജനങ്ങളെ കണ്ടപ്പോൾ ലോക്കിക്കൊരാഗ്രഹം, താൻ ആരാണെന്ന് ഇപ്പോൾ തന്നെ ഇവരെ അറിയിച്ചു കൊടുക്കണം, ഇവരെ ഇപ്പോൾ തന്നെ തന്റെ മുന്നിൽ മുട്ടുകുത്തിക്കണം. ലോക്കി തന്റെ മായാജാലം ഉപയോഗിച്ച് അവിടെ കുഴിയുന്ന ജനങ്ങളെ വളയുന്നു. എന്നിട്ട് അവരോട് എല്ലാവരോടും മുട്ടുകുത്താൻ പറയുന്നു. ലോക്കി ഐബോർഡ് കുത്തിയെടുക്കുന്നതും ലോക്കിയുടെ മാജിക്കും ഒക്കെ കണ്ട് പേടിച്ചിരുന്ന ജനങ്ങൾ അപ്പോ തന്നെ മുട്ടുകുത്തുന്നു. ലോക്കി വിജയിച്ച ഭാവത്തിൽ എല്ലാവരോടും പറയുന്നു, കണ്ടില്ലേ ഇങ്ങനെയാണ് മുട്ടുകുത്തേണ്ടത്, എത്ര എളുപ്പമാണ് മുട്ടുകുത്താൻ, നിങ്ങളെല്ലാവരും അടിമകളായി കഴിയേണ്ടവരാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലുള്ള വെറും ഒരു മണ്ടത്തരം മാത്രമാണ്. സത്യത്തിൽ നിങ്ങൾക്കൊരു രാജാവിന് വേണം, നിങ്ങൾ അടക്കി വാഴാൻ പറ്റിയ ഒരു രാജാവ്, അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ആ കൂട്ടത്തിലിരുന്ന ഒരു അപ്പൂപ്പൻ എനിക്ക് നിന്നിട്ട് പറയുന്നു, ഞങ്ങൾ മുട്ടുകുത്തും, പക്ഷേ അത് നിന്നെ പോലെയുള്ള ദുഷ്ടന്മാരുടെ മുന്നിലായിരിക്കില്ല. ഇത് കേട്ട് ലോക്കിക്കൊന്ന് ദേഷ്യം വന്നു. എന്നാലും ലോക്കി എല്ലാവരോടും കൂടി ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളെ കിളവനൊന്ന് നോക്ക്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും എന്താ തന്തയുടെ ഒരു സ്പിരിറ്റ്, ഞാനിന്ന് അയാളുടെ സ്പിരിറ്റ് അടിച്ച് പുറത്തെടുക്കുന്നത് നിങ്ങൾക്കിപ്പോ നേരിട്ട് കാണാം, അത് കാണുമ്പോഴെങ്കിലും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂപ്പനെ ചാരമാക്കി കളയാൻ വേണ്ടി ലോക്കി തന്റെ സെപ്റ്റർ ഉയർത്തുന്നു. ലോക്കി ആയുധം പ്രയോഗിച്ചതും അപ്പൂപ്പനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് ഒരാൾ ചാടി വന്നു നിന്നു. മറ്റാരുമല്ല, ക്യാപ്റ്റൻ എന്ന് ജനങ്ങൾ വെറുതെ വിളിക്കുന്നതല്ല, ക്യാപ്റ്റൻ അമേരിക്ക, ജനങ്ങളുടെ സ്വന്തം ക്യാപ്റ്റൻ. ലോക്കിയുടെ ആക്രമണം ഷീൽഡിൽ തട്ടി ലോക്കിയുടെ മേൽ തന്നെ തിരിച്ചു വന്നു കൊള്ളുകയുണ്ടായി. ലോക്കി എണീറ്റ് നിന്ന് ക്യാപ്റ്റനോട് പറയുന്നു, ഓ നീയാണല്ലോ കോടതി, നീയാണോ ഇവിടുത്തെ കാവൽക്കാരൻ. ക്യാപ്റ്റൻ പറയുന്നു, അവസാന ശ്വാസം വരെ അതങ്ങനെ തന്നെയായിരിക്കും. പിന്നീട് അവർ തമ്മിൽ ഒരു അടിപൊളി ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. പലവട്ടം മുട്ടുകുത്താൻ ക്യാപ്റ്റനോട് ലോക്കി പറഞ്ഞെങ്കിലും ക്യാപ്റ്റൻ അതിനൊന്നും വഴങ്ങിക്കൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ലോക്കിയുടെ ശക്തി എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനേക്കാളും അധികമായിരുന്നു. കാരണം അയാൾ വരുന്നത് അസ്ഗാർഡിൽ നിന്നാണ്. ക്യാപ്റ്റനും ലോക്കിയും അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് വേറൊരാൾ മരണം ആ സെന്റർ നടത്തി അവിടെ വന്ന് നിൽക്കുന്നു. വേറെ ആരുമല്ല, നമ്മളുടെ സ്വന്തം അയൺമാൻ. അയൺമാൻ വന്ന ഉടനെ ഒരു റിപ്പൾസർ ബീം ഇട്ട് ലോക്കിയെ തെറിപ്പിച്ചു കളയുന്നു. പക്ഷെ അത്ര നേരം നല്ല ആവേശത്തിൽ നിന്നിരുന്ന ലോക്കി പെട്ടെന്ന് തന്റെ ആയുധം താഴെ വെച്ച് കീഴടങ്ങി. എന്തോ ഒരു പന്തികേടില്ലാതില്ലാതിൽ അല്ലെ. അവിടെ വെച്ച് ക്യാപ്റ്റനും ടോണിയും ഒന്ന് ഹലോ പറഞ്ഞ് പരിചയപ്പെട്ടു. ലോക്കിയെ അവർ പിടിച്ചുകെട്ടി. എന്നിട്ട് നിക് ഫ്യൂരി പറഞ്ഞതനുസരിച്ച് ഷീൽഡിന്റെ ഹെലികാരിയറിലേക്ക് ലോക്കിയെ കൊണ്ട് അവർ പറഞ്ഞു. ക്യാപ്റ്റൻ ടോണിയോട് പറയുന്നു, നമ്മളുടെ മുന്നിലിരിക്കുന്നവൻ അത്ര നിസ്സാരക്കാരനല്ല, പിന്നെ എന്തിനാണ് അവൻ അത്ര പെട്ടെന്ന് കീഴടങ്ങിയത്, അതിലെന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ. അപ്പോ ടോണി പറയുന്നു, അതൊക്കെ വിട് ക്യാപ്റ്റൻ, നമ്മൾക്കത് പിന്നീട് ചർച്ച ചെയ്യാം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എങ്ങനെയാണ് ഇത്ര വയസ്സായിട്ടും താങ്കൾ ഇത്ര ചെറുപ്പമായിരിക്കുന്നത്. എന്താ ക്യാപ്റ്റൻ, മമ്മൂട്ടിക്ക് പഠിക്കാണോ, അതോ എന്നും ജിമ്മി പോകുന്നതുകൊണ്ടാണോ, അതോ അല്ലെങ്കിൽ 70 വർഷം ഐസ്ക്രീം ആയിട്ട് കിടന്നുകൊണ്ടാണോ. ഇത് കേട്ട് ക്യാപ്റ്റന് മനസ്സിലായി ഇതൊരു നടക്കൊന്നും പോവില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവർ വിചാരിക്കാത്ത സമയത്ത് അവരുടെ വിമാനത്തിന്റെ അടുത്ത് കുറച്ച് കാർമേഘമൊക്കെ വന്ന് കൂടാൻ തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ മിന്നലുകളുണ്ടായി. പിന്നീട് അങ്ങോട്ട് മിന്നലും ഇടിവെട്ടും ഒക്കെ ഉണ്ടായി. ലോക്കിയുടെ മുഖത്ത് കുറച്ച് ഭയം കാണാൻ തുടങ്ങി. ക്യാപ്റ്റൻ ലോക്കിയോട് ചോദിച്ചു, ഒരു മിന്നലിനെ പോലും പേടിക്കുന്ന നീയാണോ ഭൂമിയിലെ ആളുകളെ ഭരിക്കാൻ വന്നത്. അപ്പോൾ ലോക്കി പറയുന്നു, എനിക്ക് പേടി മിന്നലിനെയല്ല, മിന്നലിനൊപ്പം വരുന്നവനെയാണ്. ടോണിക്കും ക്യാപ്റ്റനും പ്ലെയിൻ ഓടിച്ചിരുന്ന നതാഷയ്ക്കും ഒന്നും തന്നെ മനസ്സിലായില്ല, മിന്നലിനൊപ്പം വരുന്നത് ആരാണ്. ലോക്കി പോലും പേടിക്കണമെങ്കിൽ ആരാണവൻ? അവന്റെ പേരാണ് ദ ഗോഡ് ഓഫ് ലൈറ്റ്നിംഗ്, തോർ.
തോർ അവർ സഞ്ചരിച്ചിരുന്ന പ്ലെയിനിന്റെ മുകളിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി ടോണി പ്ലെയിനിന്റെ പിൻഭാഗം തുറക്കുന്നു. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. തോർ ഉള്ളിലേക്ക് കടന്നു. ആരാണെന്ന് ചോദിക്കാമെന്ന് അയൺമാനെ തന്റെ ഹാമർ കൊണ്ട് അടിച്ചു തെറിപ്പിച്ച് ലോക്കിയെ കൊണ്ട് ഒരൊറ്റ പറക്കൽ. സമയം കളയാൻ ബാക്കിയുണ്ടായിരുന്നില്ല. ടോണി ക്യാപ്റ്റനോട് പറയുന്നു, ലോക്കിയെ കൊല്ലാനാണോ വളർത്താനാണോ അവൻ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല, പക്ഷേ ലോക്കിയെ നമ്മളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ടെസറാക്റ്റും കൂടി നമ്മളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് ഞാൻ അവരുടെ പിന്നാലെ പോവുകയാണ്. ടോണി അവർക്ക് പിന്നാലെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, സ്റ്റാർക്ക്, നമ്മൾക്കൊരു പ്ലാൻ ആവശ്യമാണ്. ടോണി പറയുന്നു, എനിക്കൊരു പ്ലാൻ ഉണ്ട് ക്യാപ്റ്റൻ, ആക്രമിക്കുക എന്നതാണ് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞ് തോറിന്റെയും ലോക്കിയുടെയും പിന്നാലെ ഒരൊറ്റ പറക്കൽ. ഇത് കണ്ട് ക്യാപ്റ്റൻ അടങ്ങിയിരിക്കുവോ? അതില്ല, ക്യാപ്റ്റനും വെറുതെ ഇരിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ തന്നെ ഷീൽഡ് എടുത്തു, എന്നിട്ട് ഒരു പാരഷൂട്ട് എടുത്തിട്ട് നിലത്തേക്ക് ഒരൊറ്റ ചാട്ടം. നാലു പേർ, തോർ, ലോക്കി, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക. എന്താണ് സംഭവിക്കുക അതറിയാൻ വേണ്ടി നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ വിചാരിച്ചതുപോലെ വന്നിട്ടില്ലെങ്കിൽ സോറി, വിചാരിച്ചതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുഡ് എന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല, അടുത്ത വീഡിയോയ്ക്കുള്ള പണി തുടങ്ങണം. ഇത്രയും നാൾ കാത്തിരിക്കാനുള്ള നിങ്ങളുടെ ക്ഷമ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് കണ്ടവർക്ക് എന്റെ ഒരു ബിഗ് സല്യൂട്ട്, കാരണം നിങ്ങൾ വലിയൊരു മാർവൽ ഫാൻ തന്നെയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.